ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ്. ഞാൻ റീസെൻ്റ് ടൈമിൽ ഒരു റിപ്പോർട്ടിലൊക്കെ വായിച്ചൊരു കാര്യമാണ്, കോവിഡ് വന്നതിന് ശേഷം ഈ രണ്ട് വർഷ കാലത്തെ ഘട്ടത്തിനിടയിൽ പാവപ്പെട്ടവർ അങ്ങ് പാവപ്പെട്ടവരായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണക്കാർ പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം വളരെ വലിയ രീതിയിൽ വേൾഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോഴും പണം ഉള്ള ആൾക്കാർ പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പാവപ്പെട്ട ആൾക്കാർ പാവപ്പെട്ടവരായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരി, ഇതിപ്പോൾ നീ എന്തിനാണ് ഇവിടെ പറയാനൊരു കാരണം എന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് വേൾഡ് ലെവലിലെ റിപ്പോർട്ട് വല്ല രേഖപ്പെടുത്തിയിട്ട് ഉള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ പറയാൻ പോകുന്നത്, റീസെൻ്റ് ടൈമിൽ ഒരു ആർട്ടിക്കിളിൽ വന്നൊരു കാര്യമാണ്, 2755 പണക്കാരാണ് ലോകത്തിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ബില്യണേഴ്സിൽ എന്നുള്ളൊരു കാര്യം പറയുന്നത്. അവരുടെ നെറ്റ്വർത്ത് ടോട്ടൽ എന്ന് പറയുന്നത് 13.1 trillion അമേരിക്കൻ US ഡോളർ ആണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്പെഷ്യലി ഇതിനകത്ത് പകുതിയിലധികം, വേൾഡിലുള്ളതിൽ പകുതിയിലധികം സ്വത്തും പണവും ഇരിക്കുന്നത് ആ ഒരു 2755 ആൾക്കാരുടെ കയ്യിലാണെന്നുള്ളൊരു കാര്യങ്ങളും പറയുന്നുണ്ട്. ശരി, ഇതിപ്പോൾ നീ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, എന്താ നമുക്ക് അവരെ പോലെ പണം ഉണ്ടാക്കാൻ കഴിയാത്തത്, എന്താ നമുക്ക് അവരെ പോലെ പണക്കാരാകാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കുന്നതും ലൈഫിൽ വളരെ വലിയ രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ആൾക്കാരും ഒരുപാട് ആൾക്കാരാണ്. എന്നെപ്പോലെ, നമ്മളെപ്പോലെ, നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ കാണും. ആൻഡ് എക്സ്പെഷ്യലി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ആ ഒരു ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അത് 2020-21 ഇടയിൽ കാലവർഷത്തിനിടയിൽ കോവിഡ് വന്നതിന് ശേഷം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, എത്രമാത്രം കൂടിയിട്ടുണ്ട് അവരുടെ സ്വത്തുക്കൾ എന്നുള്ളൊരു കാര്യങ്ങൾ ഫൈനലി ഒരു ട്രൂത്ത് കൂടി നമ്മൾ നോക്കാൻ പോകണം. ശരി, നമുക്ക് എന്തുകൊണ്ട് പണക്കാരാവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി നോക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്രയും നോക്കുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാൻ തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ 2755 പേരാണ് ഇപ്പോൾ ടോട്ടലായിട്ട് ലോകത്തൊല്ലയിൽ ട്രില്യണേഴ്സുകൾ എന്ന് പറയുന്നത്. ഈ ട്രില്യണേഴ്സ് എന്ന് പറയുന്നത് 13.1 trillion അമേരിക്കൻ USD ഡോളറാണ് അവരുടെ ടോട്ടൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. ഈ 2755 പേരിൽ കോവിഡ് വന്നതിന് ശേഷം എത്ര പുതിയ ബില്യണേഴ്സുകൾ വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 439 പുതിയ ബില്യണേഴ്സുകൾ ഉണ്ടായി എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കോവിഡ് വന്ന് ഫസ്റ്റ് മന്തിൽ തന്നെ ആയ ഒരു കണക്കാണ് പറയുന്നത്. ആൻഡ് അതിനകത്ത് 210 ആൾക്കാർ ചൈനയിൽ നിന്നുള്ള പണക്കാരാണ് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി ബാക്കി അനദർ നാട്ടിലൊക്കെ ഉള്ള ആൾക്കാർ. ആൻഡ് അതുപോലെ തന്നെ ആൾറെഡി ബില്യണേഴ്സിലായിരുന്ന ആൾക്കാർ കോവിഡ് വരുന്നതിന് മുമ്പ് ആ ഒരു ബില്യണേഴ്സ് പദവിയിൽ നിന്നും താഴേക്ക് പോയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 256 ആൾക്കാരുണ്ടായിരുന്നു 2020 സ്റ്റാർട്ടിങ്ങിലൊക്കെ തന്നെ. സോ കോവിഡ് വന്നതിന് ശേഷം നെക്സ്റ്റ് മന്തിൽ ആ 256 പേര് വീണ്ടും തൻ്റെ ബില്യണേഴ്സ് സ്ഥാനത്തിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അത്രമാത്രം ലെവലിൽ അവർക്ക് കോവിഡ് മേ ബി ഉപകാരപ്പെട്ടിട്ടുണ്ടാകാൻ ഒരു സാധ്യത ഉണ്ടായിരിക്കാം. വേൾഡ് ലെവലിൽ 13.1 trillion ഡോളർ ഇരിക്കുന്ന കണക്ക് പറഞ്ഞല്ലോ, നെറ്റ്വർത്ത് ടോട്ടലായിട്ട് ഈ പറയുന്ന 2755 പേരുടെ കയ്യിൽ. അതിനകത്ത് 2655 പേര് ഒഴിച്ച് ബാക്കിയുള്ള ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന കണക്ക് ആൾമോസ്റ്റ് എനിക്ക് തന്നെ ഒരു 10 പേരുണ്ടെന്നാണ് തോന്നുന്നത്. അവരുടെ കയ്യിലിരിക്കുന്നത് 1.15 trillion ഡോളർ 10 പേരുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രമാത്രം വളരെ വലിയ രീതിയിൽ പണക്കാർ ഒരു 10 പേരാണ് വേൾഡിൽ അധികമായിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, 2021 സെപ്റ്റംബർ 21 വേൾഡിലെ ടോപ്പ് ബില്യണറായിട്ടുള്ള ഒരു വ്യക്തി ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും കറൻ്റ് ബില്യണറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, ദ ഗ്രേറ്റ് എലോൺ മസ്ക്. എത്രയാണ് പുള്ളിക്കാരൻ്റെ സമ്പാദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 350 billion ഡോളറാണ് എലോൺ മസ്കിൻ്റെ ഒരു സമ്പാദ്യം എന്ന് പറയുന്നത് കണക്ക് വെച്ചിട്ട് ടോപ്പ് ലെവലിൽ. ആൻഡ് ഇന്ത്യയിൽ എത്രമാത്രം ബില്യണേഴ്സുകളുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ 141 billionaires ഇന്ത്യയിലുള്ളത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലും ബില്യണേഴ്സിന് കുറവൊന്നും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ലോകത്തിലുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പണക്കാരൻ എന്ന് പറയുന്നത് കെവിൻ ഡേവിഡാണ്. ഒരു 18 പയ്യനാണ്, ഞാനൊക്കെ 26 എവിടെ നിൽക്കുന്നു, അവൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കാം. ആൻഡ് പുള്ളിക്കാരൻ 3.3 billion ഡോളറാണ് അവൻ്റെ ടോട്ടൽ നെറ്റ്വർത്ത് എന്നുള്ളൊരു കാര്യം പറയുന്നത്, ടോട്ടൽ വർത്ത്. ആൻഡ് നമുക്ക് ആമസോണിൻ്റെ CEO ജെഫ് ബെസോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരനും ഒരു വേൾഡ് ലെവലിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു പണക്കാരൻ തന്നെയാണ്. ഈ ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡിൽ 2.84 lakh ആണ് സമ്പാദിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ വേൾഡ് ലെവലിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 2755 trillionaires സോറി ബില്യണേഴ്സിൽ ഉണ്ട് എന്നുള്ളൊരു കണക്ക് പറയുമ്പോഴും റിച്ചർ ഗെറ്റ് റിച്ചർ പുവർ ഗെറ്റ് പുവർ എന്നാണ് ഞാൻ പറയാം. പക്ഷേ എങ്കിൽ പോലും എനിക്ക് നിങ്ങളടുത്ത് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കാം പാവപ്പെട്ടവരായിട്ട് എന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പണക്കാർ പണക്കാരായിട്ട് എന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഈ ഒരു ലെവലിലെ ഒരു ലോകം നമുക്ക് വേണമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് ഇതിനൊരു നമുക്കും എന്ത് ചെയ്യുന്നുണ്ട്? കാരണം അത്രമാത്രം സ്ട്രഗിളിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും, ഒരുപാട് പേര്. കൂടുതലൊന്നും വേണ്ട, സമാധാനമായിട്ട് സ്ട്രെസ്സില്ലാത്ത രീതിയിൽ ഒന്ന് തട്ടിമുട്ടിയൊക്കെ പോകുന്ന രീതിയിലൊരു
ലൈഫ് സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിൽ എല്ലാവരും വരണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ആൻഡ് എല്ലാത്തിനും ഇപ്പോൾ വില കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കമൻറ്റിൽ ലീവ് ചെയ്യുക. ലവ് യു ആൾ, ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ചിയേഴ്സ്, ടേക്ക് കെയർ. ആൻഡ് ഇത് കേട്ടപ്പോൾ എനിക്ക് വളരെ ക്രേസി ആയിട്ട് തോന്നി, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എത്തിച്ചിട്ടുണ്ട്. ടേക്ക് കെയർ.